ഞാൻ ഡോക്ടർ AS ഗിരിജ, ഫോർമർ പ്രൊഫസർ ആൻഡ് HOD, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി, മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ്. ഇപ്പോൾ ഞാൻ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജി ആയിട്ട് VPS ലേപ് ഷോർ മെഡിക്കൽ സെൻറ്റർ, കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്നുള്ള രോഗത്തിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എപ്പിലെപ്സി വളരെ പൗരാണികമായ ഒരു രോഗമാണ്. പെട്ടെന്നുള്ള ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കൊണ്ട്, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കൊണ്ട് പ്രകടമാകുന്നതാണ്. ഒന്നിൽ ബോധം പോകും, ഇല്ലെങ്കിൽ ഒരു വശം രണ്ട് കൈയും കാലും ഇട്ട് അടിക്കാം, ഇല്ലെങ്കിൽ വെറും ജെർക്കായിട്ട് ബോധം പോകാതെ തന്നെയുള്ള എപ്പിലെപ്സി ഉണ്ട്. അപ്പോൾ ഈ പലതരം ഇതിനെപ്പറ്റി ബോധം അറിവുണ്ടായിരിക്കണം. എന്നുവെച്ചാൽ എല്ലാവർക്കും ഈ കൈയും കാലും ഇട്ട് അടിക്കുകയും മുഖം ഓടിപ്പോവുകയും അതിനെപ്പറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ ചില കുട്ടികളിൽ സ്റ്റക്കായി കുറച്ച് നേരം നിൽക്കുക, കണ്ണു മാത്രം ഇച്ചിരി ചിമ്മുക, 3 സെക്കൻഡ് വരെ നിൽക്കും, ഇങ്ങനെ പല പ്രാവശ്യം ഒരു ദിവസം ഉണ്ടാകും. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എപ്പിലെപ്സി ഉണ്ട്. അപ്പോൾ ഒരു ടീച്ചറായിരിക്കും അത് ആദ്യം കണ്ടുപിടിക്കുന്നത്. കുട്ടി ക്ലാസ്സിൽ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ പേര് വിളിക്കുമ്പോൾ അവന് ഉത്തരം പറയുന്നില്ല. അങ്ങനെ 3-4 പ്രാവശ്യം വിളിച്ചിട്ട് ആ സമയത്തൊക്കെ ചെറിയ അറ്റാക്ക് വരുമ്പോൾ അവൻ വീഴുമില്ല, കയ്യിൽ ജെർക്കും കാണില്ല, ഒന്നും ഈ ഒരു ഇതുമില്ല. അങ്ങനത്തെയുള്ള കുട്ടികളെയൊക്കെ ഉടനെ ഡോക്ടറെ കൊണ്ട് സംശയം തോന്നുകയാണെങ്കിൽ കാണിക്കണം, ഇല്ലെങ്കിൽ അതൊരു പഠന വൈകല്യത്തിനൊരു കാരണമായിത്തീരും. പിന്നെ കുട്ടികളിലും വയസ്സായവരിലും എല്ലാം എപ്പിലെപ്സി വരാം. പക്ഷേ 20 വയസ്സ് കഴിഞ്ഞുണ്ടാകുന്ന, ആദ്യമായി ഉണ്ടാകുന്ന അപസ്മാരത്തിന് നമ്മൾ ട്യൂമറൊക്കെ റൂൾ ഔട്ട് ചെയ്യണം, സ്കാന്, MRI ഒക്കെ എടുത്ത്. പിന്നെ മുന്നറിയിപ്പില്ലാതെ ഉണ്ടാകുന്ന അപസ്മാരമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞ ഈ കുട്ടികളിലുണ്ടാകുന്ന ആബ്സെൻസ് സീഷർ എന്ന് പറയുന്നത്, വളരെ ബ്രീഫായിട്ട് വരുന്ന അറ്റാക്ക്. അത് പാരമ്പര്യമായിട്ടുണ്ടാവാം, അതിനൊക്കെ നല്ല ചികിത്സയുണ്ട്. കുട്ടികൾക്ക് നല്ല മരുന്ന് കൊടുത്ത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് 3 വർഷമൊക്കെ ആയി, 2 വർഷമൊക്കെ ആയി ഗുളിക പതുക്കെ നിർത്താൻ പറ്റും. അവർ പ്രായമായി വരുമ്പോൾ അവർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകാറില്ല. പിന്നെ വേറൊരു തരം പാരമ്പര്യമായിട്ടുള്ള എപ്പിലെപ്സിയാണ് ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്ന് പറയുന്നത്. അത് 10-15 വയസ്സിലെ കുട്ടികൾക്ക് തുടങ്ങും, കൂടുതൽ സ്ത്രീകളിലാണ്. ഒരു പെട്ടെന്നുള്ള കയ്യിൽ നിന്ന് സാധനം തെറിച്ചു പോവുക, അവർക്ക് നിയന്ത്രണമില്ല, ബോധം പോകുന്നുമില്ല. അങ്ങനെ ഇതിന് മയോക്ലോണിക് ജഗ്സ് എന്ന് പറയും. ഇത് കാലക്രമേണ ഇതിൻ്റെ കൂടെ ഈ ബോധം കെട്ടുള്ള അപസ്മാരവും ഉണ്ടാവും. അപ്പോൾ ഇതിന് നല്ല മരുന്നുണ്ട്. പക്ഷേ മരുന്നൊക്കെ ഈ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഗുളികകൾ കഴിക്കുമ്പോൾ, ഈ ഗർഭിണിയാവാനോ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഗുളികയിൽ വേണ്ട മാറ്റം വരുത്തണം. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ പോയി കൺസൾട്ട് ചെയ്ത് ഗുളികയിൽ വേണ്ട മാറ്റം വരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഗർഭിണിയാകുമ്പോൾ കുഞ്ഞിന് വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ മുന്നറിയിപ്പുള്ള എപ്പിലെപ്സി, ഒരു സൈഡിൽ മാത്രം കൈതറിച്ച് മുഖം കോടിയൊക്കെ വരുന്ന എപ്പിലെപ്സിയാണ് ഫോക്കൽ എപ്പിലെപ്സി എന്നാണ് പറയുക. ഫോക്കൽ വിത്ത് സെക്കൻഡറി ജനറലൈസേഷൻ, ഒരു സൈഡിൽ തുടങ്ങി വ്യാപിക്കുന്നത്. അപ്പോൾ അതിന് മിക്കവാറും ഏതെങ്കിലും ഒരു കാരണം കാണും. പാരമ്പര്യത്തിലല്ല അത് സാധാരണ വരുന്നത്, അപൂർവമായിട്ടാണെങ്കിൽ ഇതിൽ വരാം. പക്ഷേ സാധാരണയായിട്ട് ഇതിന് കാരണം കാണും, ട്യൂമർ, ഇല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ മാൽഫോർമേഷൻ, പിന്നെ ബ്രെയിൻ ഡാമേജ്, ട്രോമ, ഹെഡ് ട്രോമ, ഇതെല്ലാം മെനിഞ്ചൈറ്റിസ് വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ ഫോക്കൽ എപ്പിലെപ്സി. ഇപ്പോൾ ഫലപ്രദമായ ചികിത്സയുണ്ട് എപ്പിലെപ്സിക്ക്, വളരെ ഫലപ്രദമായി. ഓരോ ടൈപ്പ് ഓഫ് എപ്പിലെപ്സിക്കും ഓരോ തരം ഗുളികകൾ അവൈലബിളാണ്. ഒരു ആളെ സീഷർ ഫ്രീ ആക്കുക ാണ് ഒരു ഡോക്ടറിൻ്റെ എയിം. അത് മരുന്ന് സ്റ്റെപ്പപ്പ് ചെയ്ത് സീഷർ ഫ്രീ ആകുമ്പോൾ അവർ ഗുളിക പതുക്കെ കുറയ്ക്കും. എന്നിട്ട് ചില രോഗങ്ങളിൽ സെക്കൻഡറി എപ്പിലെപ്സിയിൽ അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യണം, ചെറിയ ഡോസാണെങ്കിലും. പിന്നെ ചില മയക്ലോണോസ് മാത്രമുള്ള എപ്പിലെപ്സിയിൽ നല്ല പ്രോഗ്നോസാണ്, അവർക്ക് ഗുളിക നിർത്താൻ പറ്റും. ആൻഡ് ബാക്കിയുള്ളതിൽ ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കണം. ഒരു നേരം പോലും ഗുളിക മുടങ്ങരുത്. ഒരു നേരം ഗുളിക മുടങ്ങിയാൽ ചിലപ്പോൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്നുള്ളത് വരാം, തെരുതെരെ അപസ്മാരം വരാം. ഇതാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഉറക്കം ഒഴിയരുത്, പിന്നെ അത് പ്രധാനമാണ്. പിന്നെ ഡ്രൈവിങ്ങിനും എല്ലാം പ്രത്യേക നിയമങ്ങളുണ്ട്. ഒരു 6 മാസം വരെ അപസ്മാരം വരാതിരുന്നാൽ ആർക്ക് വേണേൽ ഡ്രൈവ് ചെയ്യാൻ, എപ്പിലെപ്റ്റിക് പേഴ്സണും ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഗുളിക കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ മിക്കവാറും ഒരു 70-75% പേർക്ക്, 80% പേർക്ക് ഗുളിക കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ബാക്കി 20% സ്പെഷ്യൽ സ്റ്റഡീസൊക്കെ ചെയ്ത് ഫോക്കസ് കണ്ടുപിടിച്ചിട്ട് സർജറി, ന്യൂറോ സ്പെഷ്യൽ
എക്സിഷണൽ സർജറി ചെയ്യും. ലീഷൻ അതായത് എവിടാണോ തകരാറ് ആ പോയിൻ്റ് മാത്രം സർജിക്കലായിട്ട് റിമൂവ് ചെയ്യുകയോ വേറെ പുതിയ ടെക്നിക്കുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എപ്പിലെപ്സി പണ്ടത്തെ പോലെയുള്ള ഒരു സ്റ്റിഗ്മയുള്ള ഡിസീസല്ല. പ്രഗത്ഭരായ വളരെ അധികം വ്യക്തികൾ എപ്പിലെപ്റ്റിക് ആയിട്ട് തന്നെ എനിക്കറിയാവുന്ന തന്നെ ഡോക്ടേഴ്സായിട്ടും എഞ്ചിനീയേഴ്സായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്.